السلام عليكم بريم الله ودياردي ودياردي نغلي Legal Documents Translation Class നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഒരു റെസിഗ്നേഷൻ ലെറ്ററാണ്. കമ്പനികളിൽ നിന്ന് രാജിവെക്കുന്ന സമയത്ത് കമ്പനികളിൽ ഔദ്യോഗികമായി നൽകേണ്ട രേഖയാണ് റെസിഗ്നേഷൻ ലെറ്റർ. നമുക്കിന്ന് ഒരു കമ്പനിയിൽ നിന്നും രാജിവെക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ ബോസിന് നൽകുന്ന റെസിഗ്നേഷൻ ലെറ്റർ നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഒരു റെസിഗ്നേഷൻ ലെറ്റർ. ഓർ മോർ ജനീവ എന്ന ഒരു കമ്പനിയുടെ സ്റ്റാഫ് രാജിവെക്കുന്ന കത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഇംഗ്ലീഷും അറബിയും കമ്പയർ ചെയ്തുകൊണ്ട് നോക്കാം. വ്യക്തിയുടെ പേരാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ലെറ്ററിൻ്റെ ഒരു മോഡലിലല്ല ഇത് കൊടുത്തിട്ടുള്ളത്. ലെറ്ററായിട്ട് പിന്നീട് അത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് അതിൻ്റെ രേഖയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ്. റൊണാൾഡോ ഡാനിയറ്റ് എന്ന വ്യക്തിയാണ് ഈ റെസിഗ്നേഷൻ ലെറ്റർ കമ്പനിക്ക് കൈമാറുന്നത്. അപ്പോൾ അവരുടെ പേര് അതുപോലെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൊടുത്തിട്ടുള്ള ഡേറ്റാണ്. ഇതിൻ്റെ മോഡൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക, അതിൽ എന്തെല്ലാം വരും എന്ന് മാത്രം നോക്കിയാൽ മതി. പല രീതിയിലും റെസിഗ്നേഷൻ ലെറ്റേഴ്സ് ഉണ്ടാകും. ആ റെസിഗ്നേഷൻ ലെറ്റേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ അത് ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മളത് എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, April 15, 2022 വന്ന ഒരു രേഖയാണ്. 15 April നമുക്കറിയാം ഓരോ മാസത്തിനും അതിൻ്റേതായ പേരുകൾ ഉണ്ടാവുക അറബിയിൽ. ഇപ്പോൾ ജനുവരിക്ക് യനായർ എന്നാണ് പറയുക, ഫെബ്രുവരിക്ക് ഫിബ്രായർ, മാർച്ചിന് മാരിസ്, ഏപ്രിലിന് എബ്രിയിൽ, മെയ് എന്നുള്ളതിന് മായു, ജൂൺ എന്നുള്ളതിന് യൂൻയു, അതുപോലെ ജൂലൈ എന്നുള്ളതിന് യൂൽയു, ഓഗസ്റ്റ് എന്നുള്ളതിന് ഓഗസ്തുസ്, ഓയിനാണ് ഓഗസ്തുസ്, അതുപോലെ സെപ്റ്റംബറിന് സിപ്തംബർ സിപ്തംബർ, ഒക്ടോബറിന് അക്തൂബർ, നവംബറിന് നവംബർ, ഡിസംബറിന് ഡിസംബർ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ആഴ്ചയിലെ ദിവസങ്ങളാണെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനുണ്ട് യോമുൽ സബത്ത്, യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ, യോമുൽ സലാത്ത, യോമുൽ അർബിഅ, യോമുൽ ഖമീസ്, യോമുൽ ജുമുഅ, ഇങ്ങനെയാണ് വരുന്നത്. ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട പദങ്ങളാണ്. അപ്പം ഇനി നോക്കൂ, ഇത് ആർക്കാണ് കൊടുക്കുന്നത്, അവരുടെ പേരാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. മാഡം സാറ അഹമ്മദ്, സയ്യിദത്തി സാറ അഹമ്മദ്, ഇവിടെ സയ്യിദത്തി എന്നും സയ്യിദത്തി എന്നും കൊടുക്കാം. അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് സയ്യിദത്തി എന്ന് കൊടുത്തിട്ടുള്ളത്, സയ്യിദത്തി സാറ അഹമ്മദ്. അവരാരാണ്, അവരുടെ മൻസിബ്, അവരുടെ സ്ഥാനം, അവരുടെ പൊസിഷനാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. ഓണർ ഓർ മോർ ജനീവ, ഓർ മോർ ജനീവ എന്നുള്ളത് ഒരു കമ്പനിയുടെ പേരാണ്. ഇവിടെ ചിലപ്പോൾ സംശയിച്ചു പോകാം, ഓർ എന്നുള്ളത് മാഡം ഇവരാണോ അത് വേറെ ആളാണോ, അല്ലെങ്കിൽ വല്ല ഓണറാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള സംശയം വേണ്ട. അവിടെ ഓർ എന്നുള്ളത് കമ്പനിയുടെ പേരാണെന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ഒരു അടയാളം കൂടി ഉണ്ട്. ആ ഓ എന്നുള്ളത് വലിയ അക്ഷരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഒരു നെയിമിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നതാണല്ലോ ക്യാപിറ്റൽ ലെറ്റർ. ഓർ മോർ ജനീവ, ഓർ മോർ ജനീഫ്, അൽ മാലിക, ഓർ മോർ ജനീഫ്, അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റാത്ത പദമാണ് ഇപ്പോൾ ഈ ഓർ മോർ ജനീവ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ട്രാൻസ് ലിറ്ററേഷൻ ചെയ്യാണ് ചെയ്യുക. ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പോലെ അറബിയിൽ എങ്ങനെ നമുക്ക് ആക്കാൻ കഴിയും, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്ലിറ്ററേഷൻ എന്നാണ് അതിന് പറയാം. ഓർ മോർ ജനീഫ്, അതിൻ്റെ മാഡാണ്, അതിൻ്റെ ഓണറാണ്. ഓണർ എന്നുള്ളതിന് മാലിക്, ഓണർ ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് മാലിക മാലിക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ആര് വഴിയാണ് ഈ റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ കൊടുക്കുന്നത് എന്നാണ് പിന്നീട് കൊടുത്തത്. ത്രൂ മിസ്റ്റർ മുഹമ്മദ് കരീം. ത്രൂ എന്നുള്ളതിന് അറബിയിൽ മിൻ ഖിലാൽ എന്നാണ് പറയുക. മിൻ ഖിലാൽ, ഒരു ഖിലാൽ അല്ല, മിൻ ഖിലാൽ, മിൻ ഖിലാൽ അസ്സയ്യിദ് മുഹമ്മദ് കരീം. മിസ്റ്റർ എന്നുള്ളതിന് സയ്യിദാണ് കൊടുക്കുക, മിസ്സിസ് ആണെങ്കിൽ സയ്യിദത്തി എന്നാവും. അത് അവരെന്താണ്, അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ടൻ്റ് എന്നുള്ളതിന് മുഹാസിബ് എന്നാണ് പറയുക. അപ്പം മുഹാസിബ് എന്ന് കൊടുത്തു. ഇനിയാണ് കാര്യത്തിലേക്ക് കടക്കുന്നത്. ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാഡം, സയ്യിദി അൽ അസീസ് അല്ലെങ്കിൽ സയ്യിദത്തി അൽ അസീസ, സയ്യിദി അസീസ് എന്ന് പറയും, സയ്യിദത്തി അൽ അസീസ എന്ന് പറയും.
I am writing to formally inform you that I am resigning from position as cashier with or more Geneva. I am writing. Nyan ezhuthukayanu. I am writing ennalladhina I am writing aktubu to formally inform you that aktubu ilaykum ningalekkeyanu ezhuthunnode ilaykum ennalladhina നേരിട്ട് അറബി ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അതങ്ങനെ എഴുതുമ്പോൾ അറബിയിൽ എഴുതുമ്പോൾ അതിൻ്റെ അറബിയുടേതായ ഒരു രീതിയുണ്ട്. അത് നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഐ ആം റൈറ്റിംഗ് ടു ഫോർമലി ഇൻഫോം യു ദാറ്റ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് എന്നാണ് അർത്ഥം. ഔദ്യോഗികമായി എന്നുള്ളതിൻ്റെ അറബി പദം റസ്മിയൻ എന്നാണ്. റസ്മ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ, ഫോർമൽ എന്നാണ് അർത്ഥം. റസ്മ് റസ്മിയൻ എന്ന് പറഞ്ഞാൽ ഫോർമലി, ഔഫീഷ്യലി എന്നൊക്കെ അർത്ഥം. അപ്പൊ അക്തുബയിലേക്കും റസ്മിയൻ എന്താണ് എഴുതുന്നത്? ലി ഇബ്ലാഗിക്കും ടു ഇൻഫോം യു ദാറ്റ്, നിങ്ങളെ അറിയിക്കാൻ. അബ്ലഗ യുബ്ലിഗ ഇബ്ലാഗ്, നിങ്ങളെ അറിയിക്കാൻ. ദാറ്റ് അതായത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്നാണ് അർത്ഥം. അതായത് എന്താണ് ഇതിന് ശേഷം പറയുന്നത് എന്ന് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ദാറ്റ്. ഒരു കാര്യം പറയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഉണർത്താൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. I am resigning from position. Astaqil. Astaqil എന്ന് പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യുന്നു. From position as cashier. Cashier ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും. മീൻ മൻസിബ്. മൻസിബ് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ് അർത്ഥം. മൻസിബ് പൊസിഷൻ. മീൻ മൻസിബ് ആസ് കാഷ്യർ. എന്താണ് കാഷ്യർ എന്നുള്ളതിൻ്റെ പദം? അമീൻ സുന്ദൂഖ് എന്നാണ്. അപ്പൊ അമീൻ സുന്ദൂഖ് എന്ന പൊസിഷനിൽ നിന്നും ഞാൻ രാജിവെക്കുകയാണെന്ന് നിങ്ങളെ അറിയിക്കുന്നു. അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നർത്ഥം. വിത്ത് ഓർ മോർ ജനീവ, ഓർ മോർ ജനീവയുമായിട്ടുള്ള അല്ലെങ്കിൽ ഓർ ജോ ഓർ ജനീവയിലെ ഫി ഓർ മോർ ജനീവ. ഓക്കെ. ഐ റീഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ്. ഐ റീഗ്രറ്റ്, എനിക്ക് സങ്കടമുണ്ട് അല്ലെങ്കിൽ എനിക്ക് പശ്ചാത്താപമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറബ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഐ റീഗ്രറ്റ് എന്ന് പറയും. ഐ റീഗ്രറ്റ് യോസിഫുനി എന്നാണ് പറയുക. ഐ റീഗ്രറ്റ്, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ടു ഇൻഫോം യു ദാറ്റ്, നിങ്ങളെ അറിയിക്കുന്നതിൽ. അൻ ഉബല്ലിഗക്കും, യോസിഫുനി അൻ ഉബല്ലിഗക്കും, എന്താണ് അറിയിക്കുന്നതിൽ സങ്കടമുണ്ടത്? ദാറ്റ് അതായത്, അന്നനി അല്ലെങ്കിൽ അന്ന എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നനി എന്നല്ല, ഞാൻ എന്ന് പറയുമ്പോഴാണ് അന്നനി എന്ന് കൊടുക്കുക. ഞങ്ങളാണെങ്കിൽ അന്നന എന്ന് പറയും, അവനാണെങ്കിൽ അന്നഹു എന്ന് പറയും. അതാണ്, അതൊരു ഓട്ടോമാറ്റിക്കലി പറഞ്ഞതാണ്. ദാറ്റ് അതായത്, മൈ ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെൻറ്റ്, എൻ്റെ എംപ്ലോയ്മെൻറ്റിന് എൻ്റെ ജോലിയുടെ അവസാനത്തെ ദിവസം, ഈസ് അൺടിൽ 15th ഓഫ് മെയ്, മെയ് മാസം 15th തീയതി വരെയാണ്. അന്ന ആഹിറ യോമി അമലില്ലി, അന്ന ആഹിറ, ആഹിറ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, യോമി ആഹിറ യോമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ ഓഫ് മൈ എംപ്ലോയ്മെൻറ്റ്, ഓഫ് ദ ഡേ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അന്ന ലാസ്റ്റ്, സോറി, മൈ ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അന്ന ആഹിറ യോമി അമലില്ലി. ഈസ് അണ്ടിൽ, അണ്ടിൽ ടിൽ, ടിൽ അൺടിൽ എന്നൊക്കെ പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. അപ്പോൾ ഹത്ത, ഹത്ത എന്നാണ് പറയുക. ടിൽ ഹത്ത, ഹത്ത 15th മായു, മായു, മായു. നേരത്തെ നമ്മൾ പറഞ്ഞു മെയ് എന്നുള്ളതിന് മായു എന്നാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ദർ ഈസ് എനി ട്രാൻസിഷൻ, ഈ ദർ ഈസ് ദർ ആർ, ഈ രണ്ട് പദങ്ങൾ നമ്മൾ പഠിച്ചേക്കണം. ദർ ഈസ് എന്നുള്ളതിന് അന്ന ഹുനാക്ക എന്ന് പറയും, ദർ ആർ എന്നുള്ളതിന് അന്ന ഹുനാക്ക എന്ന് തന്നെ പറയും. അന്ന ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഹുനാക്ക എന്നുള്ളതിന് അവിടെ എന്നുള്ള അർത്ഥം വെക്കേണ്ടതില്ല. ദർ ഈസ് ദേറാർ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഉണ്ട് എന്നുള്ള അർത്ഥം മാത്രം വെച്ചാൽ മതി, അവിടെ അവിടെ എന്നുള്ള അർത്ഥം കൊടുക്കേണ്ടതില്ല. ദർ ഈസ് ദേറാർ എന്നുള്ളത് ഇംഗ്ലീഷിൽ ബേസിക്കലി ദേർ എന്നുള്ളതിന് അർത്ഥം കൊടുക്കാറില്ല. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, മൗജൂദ് ആണ് എന്നുള്ള അർത്ഥം വേണം, അർത്ഥം അവിടെ ഉപയോഗിക്കാം. ഇഫ് ദർ ഈസ് എനി ട്രാൻസിഷൻ, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, എന്ത് മാറ്റമുണ്ടെങ്കിൽ, റിക്വയർഡ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടെങ്കിൽ, ഇതാ കാന ഹുനാക്ക എന്നർത്ഥം. അപ്പൊ ഇനി ഇല്ലെങ്കിൽ എന്നാണെങ്കിൽ, ഇഫ് ദർ ഈസ് നോ എന്നാണെങ്കിലോ, ഇതാ ലം യക്കുൻ ഹുനാക്ക എന്നാണെങ്കിൽ വരിക, ഇതാ ലം യക്കുൻ ഹുനാക്ക. അപ്പൊ ഇതാ കാന ഹുനാക്ക ഐ ഇൻതിഖാലിൻ മത്ലൂബിൻ, എന്തെങ്കിലും ആവശ്യമായ. മത്ലൂബ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ്, റിക്വയർമെന്റ്, റിക്വയർമെന്റ് എന്നുള്ളതിന് മുത്തത്വല്ലബാത്ത് എന്നാണ് പറയാം. റിക്വയർമെന്റ്സ് മുത്തത്വല്ലബാത്ത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, റിഗാർഡിംഗ് വിത്ത് മൈ കറന്റ് പൊസിഷൻ, റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച, ഫീമായ താലക്കു എന്നർത്ഥം. മത്ലൂബിൻ, മത്ലൂബിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു റിക്വയർഡ്, ഫീമായ താലക്കു ബന്ധപ്പെട്ട, സംബന്ധിച്ച. വിച്ച് മൈ കറന്റ് പൊസിഷൻ, എൻ്റെ നിലവിലുള്ള സ്ഥാനവുമായി ബന്ധപ്പെട്ട. കറന്റ് എന്ന് പറഞ്ഞാൽ അൽ ഹാലിയ എന്ന് പറയും, ഹാലിയ നിലവിലുള്ള,
നിലവിലുള്ള സ്ഥാനം ബിമൻസിബി അൽ ഹാലി ബിമൻസിബി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അവിടെ ഇലാഫത്ത് കൊടുത്തിട്ടുള്ളത് എന്നിലേക്കാണ് ബിമൻസിബി എൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട അൽ ഹാലിയു നിലവിലുള്ള അൽ ഹാലി നിലവിലുള്ള ഉണ്ടെങ്കിൽ ദെൻ ഐ വിൽ ബി ഇൻ അസിസ്റ്റൻസ് ഞാൻ സഹായിക്കാം ഫസ അക്കൂന ഫി ഹാലത്തിൻ മുസാദ അല്ലെങ്കിൽ ഫസ ഉസാഇദു എന്ന് മാത്രം കൊടുക്കാം ഇതൊരു ഫോമൽ ആയിട്ടുള്ള രൂപമാണ് ഫസ അക്കൂന ഫി ഹാലത്തിൻ മുസാദ ഇത് ഏറ്റവും ടോപ്പായിട്ടുള്ള അറബിയിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അറബിക് സെൻറ്റൻസുകളിൽ ഏറ്റവും ടോപ്പ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും ഫസ അക്കൂൻ ഫി ഹാലത്തിൻ മുസാദ എന്ന് കൊടുക്കണം ഫസ ഉസാഇദു എന്ന് പറയും ഫസൗഫ ഉസാഇദു എന്നൊക്കെ പറയും സൗഫ ഇത് വരുന്ന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് സൗഫ അല്ലെങ്കിൽ സ മുലാരിയായ ഫീലിൻ്റെ മുമ്പ് കൊടുക്കും ഫസൗഫ അക്കൂനു ഫസൗഫ അക്കൂനു അല്ലെങ്കിൽ ഫസ അക്കൂനു ഫി ഹാലത്തിൻ മുസാദ ഐ വിൽ ബി ഇൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഐ വിൽ അസിസ്റ്റ് യു എന്നൊക്കെ അർത്ഥം അണ്ടിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ എംപ്ലോയ്മെൻറ്റ് ഹത്ത അൽ യൗമിൽ അഖീർ മിൻ അമലി എൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ അവസാനത്തെ ദിവസം വരെ ഇനി ഐ അപ്രീഷിയേറ്റ് ഞാൻ വിലമതിച്ചതാക്കി കാണുന്നു അനഖദ്ദിറു എന്നർത്ഥം അല്ലെങ്കിൽ അനഖദ്ദിറു എന്നൊക്കെ പറയും അനഖദ്ദിറു വളരെ ഖദിറുള്ളതായിട്ട് കാണുന്നു എന്നർത്ഥം ഖദ്ദിറു എന്നല്ല അഖദ്ദിറു എന്ന് കൊടുത്താൽ മതി അഖദ്ദിർ ഖദിർ എന്നുള്ളതിൽ നിന്ന് വന്നാൽ ഖദ്ദിർ എന്ന് പറയുമ്പോൾ അതോടെ ഇമേജ് എന്നുള്ള അർത്ഥമായി വരും മാറ്റം വന്നാണ് മാറിപ്പോയതാണ് അനഖദ്ദിറുൽ ഫുർസ ഫുർസ് എന്ന് പറഞ്ഞാൽ ഫുർസത്ത് എന്നതിൻ്റെ പ്ലൂറലാണ് ഫുറസ് അനഖദ്ദിറുൽ ഫുറസ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഈ അവസരങ്ങളെ ഞാൻ വിലമതിച്ചതായി കാണുന്നു അല്ലത്തി തമ്മ തൗഫീറുഹ ഇവിടെ തമ്മ തൗഫീറുഹ എന്നുള്ള പദം ഐ ഹാവ് ബീൻ ഗിവൺ എനിക്ക് നൽകപ്പെട്ട ഈ തമ്മ എന്നുള്ള പദം ഒരു മുലാരിയായ ഫീലിൽ നിന്ന് പിന്നെ സോറി മസ്തർ എടുക്കുമ്പോൾ മസ്തർ ഒരു മസ്തറായ ഫീൽ നമ്മളിപ്പോൾ ഫഅല യഫ്ഇലു ഫിഅല അല്ലെങ്കിൽ ഫഅല യഫ്ഇലു തഫ്ഇൽ ഇതൊക്കെ മസ്തറാണല്ലോ തഫ്ഇൽ എന്നുള്ളത് കറം ഫറജ യുഫരിജു തഫ്രീജ് ഇതൊക്കെ തഫ്രീജ് എന്നുള്ളത് ഒരു മസ്തറാണ് ഈ മസ്തറിൻ്റെ മുമ്പിൽ തമ്മ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് പാസീവ് വോയിസായി മാറും ചെയ്യപ്പെട്ടു ഉദാഹരണത്തിന് വിൽക്കപ്പെട്ടു എന്നുള്ളതിന് ആ മസ്തർ കൊടുത്തതിന് ശേഷം അതിന് മുമ്പ് തമ്മ എന്ന് കൊടുത്താൽ മതി തമ്മ ബൈ വിൽക്കപ്പെട്ടു ഇനി വാങ്ങപ്പെട്ടു എന്നാണെങ്കിലോ തമ്മ ഷിറ എന്നാവും തമ്മ ഷിറ അങ്ങനെ കൊടുത്താൽ മതി അപ്പം തമ്മ തൗഫീറുഹ എനിക്ക് തമ്മ തൗഫീറുഹ നൽകപ്പെട്ട എനിക്ക് നൽകപ്പെട്ട അപ്പം എനിക്ക് നൽകപ്പെട്ട അവസരങ്ങളെ ഞാൻ വിലമതിച്ചതായി കാണുന്നു ഫി ഓർ മോർ ജനീഫ് അറ്റ് ഓർ മോർ ജനീഫ് അറ്റ് ഓർ മോർ ജനീഫിൽ എന്നർത്ഥം ഐ വിഷ് യു ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു അതമന്ന ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു അതമന്ന ലക് ആൻഡ് ദ കമ്പനി വലി ശരീക്കത്ത് കമ്പനി എന്നുള്ളതിന് ശരീക്കത്ത് കമ്പനികൾ എന്നുള്ളതിന് ശരീക്കാത്ത് എന്നാണ് പറയാം അപ്പോൾ അതമന്നാലക്ക ഒരു ശരീക്കത്തിക്ക അ തൗഫീഖ് സക്സസ് സക്സസ് ഇൻ ദ ഫ്യൂച്ചർ തൗഫീഖ ഫിൽ മുസ്തഖ്ബിൽ എന്ന് പറയും സിൻസിയർലി മഅ ഖാലിസി തഖ്ദീർ റൊണാൾഡോ ഡാനിയറ്റ് റൊണാൾഡോ ഡാനിയൂത്ത് ഇത്രയും ഭാഗമാണ് ഇങ്ങനെയാണ് ഒരു റിസൈൻ ലെറ്റർ ഇപ്പോൾ ഒരു റിസൈൻ ലെറ്ററാണ് റെസിഗ്നേഷൻ ലെറ്ററാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണിത് ഇന്ന് നമുക്ക് ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നോക്കാം അസ്സലാമു അലൈക്കും